ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു നാളികേരത്തിന് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചിരകാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലരും വീടുകളിലൊക്കെ വളരെ എളുപ്പത്തിൽ ചിരകുന്ന പല ടെക്നിക്കുകളും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾക്ക് വളരെ എളുപ്പമാണെന്ന് തോന്നിയ, അതായത് മുൻപ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ ചിരവയിലാണ് ചിരകിക്കൊണ്ടിരുന്നത്, പിന്നെ ചിരവ് മാറി, പിന്നെ പുതിയ മെഷീനിലുള്ള ടൈപ്പ് ചിരവ് വന്നു. അപ്പോൾ അതാണ് കുറേ കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അത് കേടായി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ചിരവേനെ ആശ്രയിക്കാതെ എങ്ങനെ ചിരവാൻ പറ്റും, നാളികേരം ചിരകിയെടുക്കാം എന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയുള്ള ഒരു പല മെത്തേഡുകൾ, ചൂടാക്കി എടുക്കുന്ന, അടുപ്പിൽ വെച്ച് ചൂടാക്കി നമുക്കത് വിടർത്തിയെടുക്കുന്ന രീതികളൊക്കെ നമ്മൾ പല ഇതിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെയുള്ള പല മെത്തേഡുകൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഏതാണ് നല്ലത് എന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമാണെന്ന് തോന്നിയ ഒരു രീതിയാണ് നമ്മൾ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 10 നാളികേരം എടുത്തിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ വെക്കാൻ സാധിക്കും. അത് കാരണം കൊണ്ടാണ് ഇത്രയും നാളികേരം എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇത്ര നാളികേരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1-2 മാസത്തേക്ക് അവൈലബിൾ ആയിരിക്കും. പല കറികൾക്കും നമുക്ക് എടുക്കാം. ആ കറി വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് നാളികേരം പൊതിക്കാനും പൊട്ടിക്കാനും അതുപോലെ ചിരകാനും ഒക്കെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമുക്കെപ്പോഴും ഈസി ആയിട്ട് നാളികേരം നമ്മുടെ അടുക്കളയിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ നാളികേരം ചിരകിയെടുക്കുന്ന അല്ലെങ്കിൽ നാളികേരത്തിനെ കറിക്ക് പാകത്തിലാക്കി ചിരകിയോ അല്ലെങ്കിൽ പാല് പിഴിയുന്നതിൻ്റെ രീതിയിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ നാളികേരത്തിനെ റെഡിലി അവൈലബിൾ ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 10 നാളികേരവും ഇത് നമ്മൾ ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ പൊട്ടിച്ചെടുക്കുന്നത് കണ്ടോ, അത് പൊട്ടിക്കുമ്പോൾ ഒരു നല്ലൊരു പൊങ്ങ് കിട്ടിയത് ഞങ്ങളുടെ അവിടെ പൊങ്ങെന്നാണ് പറയുന്നത്. ഇതിനെ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇതിന് പറയാമെന്നറിയില്ല. അത് വളരെ പോഷക സമ്പുഷ്ടമായിട്ടുള്ളൊരു സാധനമാണ് ഈ തെങ്ങ്, അല്ലെങ്കിൽ അതിൻ്റെ തെങ്ങും തൈയിന് വളർന്നു വരാൻ വേണ്ട പോഷകങ്ങളെല്ലാം ഉള്ള ഒരു സംഭവമാണ് ഈ പൊങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തെങ്ങായി വളരുന്നതിന് അല്ലെങ്കിൽ ഒരു തൈ, അതിൻ്റെ തൈ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അതിന് വേണ്ട എല്ലാ പോഷകങ്ങളും ആ ഒരു പൊങ്ങിൻ്റെ അകത്ത് ഉണ്ട്. അത് കാരണം കൊണ്ട് അത് കഴിക്കുന്നത് വളരെ ന്യൂട്രീഷ്യസ് ആണ്. പലരും ഇത് പൊങ്ങ് ജ്യൂസൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ അതിപ്പോൾ ജ്യൂസായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം നാളികേരം മുഴുവൻ തേങ്ങ മുഴുവൻ പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രത്തോളം തേങ്ങയാണ് നമ്മളിന്ന് ചിരക്കുന്നതിന് പാകത്തിന് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും തേങ്ങ നമുക്ക് ആക്കിയെടുക്കാൻ ഏകദേശം ഒരു 2 മണിക്കൂറോളമാണ് ചിലവ് വന്നത്. ആകെ സമയം നമുക്ക് വേണ്ടി വന്നത് 2 മണിക്കൂറോളമാണ്. അപ്പോൾ നമുക്ക് ഈ പൊങ്ങ് ഒന്ന് വേർപ്പെടുത്തിയെടുക്കാം. ഇത് കുറച്ച് വലിയ പൊങ്ങാണ്, അതായത് ഒരു നാളികേരത്തിൻ്റെ ഉള്ളിൽ അത്ര തന്നെ വലുപ്പമുണ്ട്. കാരണം ഈ നാളികേരമൊക്കെ ചകിരി വേർപ്പെടുത്തി വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതിനൊക്കെ മുള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഇതും ഒന്നിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചിരകാനെടുക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ കണ്ടോ, ഒരു നാളികേരത്തിൻ്റെ അത്ര തന്നെ വലുപ്പമുള്ള പൊങ്ങാണ് ഇതിൻ്റെ അകത്ത്. ഇതിൽ നിന്നാണ് ഒരു തെങ്ങും തൈ ഉണ്ടായി വരുന്നത്. അതിൻ്റെ തെങ്ങിൻ്റെ വേര്, ഇതിൻ്റെ ഉള്ളിൽ വേരല്ല, അതിൻ്റെ ആദ്യത്തെ ഫലം അല്ലെങ്കിൽ ആദ്യത്തെ അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. തെങ്ങ് തൈയുടെ ആദ്യത്തെ ഭക്ഷണം ഇതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇതിന് പുതിയ വേര് വന്ന് വേര് മണ്ണിലേക്ക് ഇറങ്ങുകയും അങ്ങനെ മണ്ണിൽ നിന്നുള്ള വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ അത് പ്രാപ്തമാവുകയും ചെയ്യുള്ളൂ. അതുവരെ അതിന് അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ പൊങ്ങാണ്. അപ്പോൾ ഈ ഇത് വളരെ ടേസ്റ്റുള്ള സാധനമാണ് ഈ പൊങ്ങ്. പലരും കണ്ടിട്ടുണ്ടാവില്ല, സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നവരൊക്കെയാണ് ഇത് കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്കിത് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട്, വെള്ളം തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ നാളികേരം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നാളികേരം ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുക, അതായത് അടർന്ന് പോരുന്നത്. അപ്പോൾ നമുക്ക് കൊപ്ര അല്ലെങ്കിൽ വെളിച്ചെണ്ണ വീടുകളിലാട്ടുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കും. നമുക്ക് ആദ്യം നമ്മളെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളികേരം ഇതുപോലെ വെട്ടി വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കും.
വെയിലത്ത് വെച്ച് വെട്ടി ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ നാളികേരത്തിൻ്റെ പുറം ഭാഗത്തു നിന്ന് ഈ കൊപ്രയായി കഴിയുമ്പോൾ അത് വിട്ടുപോരും, നാളികേരം ചിരട്ടയിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഇത് കൃത്രിമമായിട്ട് നമ്മളിവിടെ ചെയ്ത് അതിനെ വിടിയിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം വേണ്ടത് വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ലോണം വിളപ്പ് ഇത്രയും നാളികേരമുള്ളത് കൊണ്ട് ഞാനൊരു ചെറിയൊരു അലുമിനിയത്തിൻ്റെ വലിയ ചെറിയൊരു വട്ടയ എന്നൊക്കെ പറയുന്ന ഒരു പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു മുറി തേങ്ങ മുങ്ങുന്ന അത്ര ഹൈറ്റിൽ വെള്ളം എടുത്താൽ മതി. അപ്പോൾ അത്രയും വെള്ളം എടുത്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇപ്പോൾ ഇത്രയ്ക്ക് വെള്ളമാണ് നമ്മൾ തിളപ്പിക്കാൻ എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് നല്ല ഇതുപോലെ പുറത്തൊക്കെ എത്തിക്കാൻ സൗകര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് അടുപ്പുള്ളവർക്കാണെങ്കിൽ ചെറിയ പാത്രത്തിൽ നമുക്ക് എടുക്കാം. പക്ഷേ അത് കൂടുതൽ സമയം പിടിക്കും, കാരണം ഓരോ മുറി അല്ലെങ്കിൽ രണ്ട് മുറി തേങ്ങയൊക്കെയാണ് നമുക്കൊരു പാത്രത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ പുറത്ത് കത്തിക്കാൻ സൗകര്യമുള്ളവരൊക്കെ ആണെങ്കിൽ വലിയ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടിപ്പോൾ ഒരുവിധമൊക്കെ തിളച്ച് തുടങ്ങി, തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നാളികേരം അതിൻ്റെ ഉള്ളിൽ മുക്കി ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ മുക്കിയിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇത് നല്ല പോലെ അങ്ങനെ കിടന്ന് തിളച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം അത് വിട്ടുപോരില്ല, നാളികേരം അതിൻ്റെ ചിരട്ടയിൽ നിന്നും വേർപെട്ട് പോരില്ല. അപ്പോൾ ഇതിൻ്റെ കളറ് നാളികേരത്തിൻ്റെ കളറ് കുറച്ചൊരു യെല്ലോ ഷെയ്ഡൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റോളം ഇതൊന്ന് വെള്ളത്തിൽ നല്ല തിളക്കുന്ന വെള്ളത്തിൽ പറ്റുകയാണെങ്കിൽ അത് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അത് അതിൻ്റെ അകത്തുനിന്ന് ആ ചിരട്ട ചൂടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിരട്ട ചൂടാവുന്നതിനനുസരിച്ച് അതിൻ്റെ ചിരട്ടയും നാളികേരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗം അതിൽ നിന്ന് വിട്ടുപോരുകയും അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പലരുടെ വീടുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു നാളികേരം കണ്ടോ, ഇപ്പോൾ ഏകദേശം ഇതൊരു പാകമായി തുടങ്ങി നോക്കി കാണാം. അതിൻ്റെ നാളികേരത്തിൻ്റെ വെള്ള കളറുള്ളതൊക്കെ കുറച്ചൊരു മഞ്ഞ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതത് അതിൽ നിന്ന് എടുക്കാം, വെള്ളത്തിൽ നിന്ന് നമുക്കെടുത്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. അതിതുപോലെ ഒരു കയ്യിൽ കൊണ്ടാണ് നമ്മളൊന്ന് പതുക്കെ അതെടുത്ത് വെള്ളം മാറ്റി വയ്ക്കുന്നത്. വെള്ളമൊക്കെ വാർന്നു പോയി കഴിഞ്ഞാലാണ് നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നല്ല ചൂടാണ്, തിളച്ച വെള്ളത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ച് വെള്ളമൊന്നുമില്ലാതെ കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ചൂട് ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ചൂട് മുഴുവൻ ആറി കിട്ടും. അപ്പോഴാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലേക്ക് ഡയറക്റ്റ് നമുക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂട് മാറി കിട്ടും. ഇപ്പോൾ നാളികേരം നമ്മൾ എല്ലാം ഏകദേശം ആദ്യത്തെ ഒരു റൗണ്ടിലോട്ട് എടുത്തത് 2 പ്രാവശ്യമായിട്ടേ നമ്മൾ ഇടാൻ പറ്റുള്ളൂ, കാരണം അധികം നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3-4 നാളികേരം നമ്മളിതിൽ ഇപ്പോൾ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അടർത്തി നോക്കാം. അപ്പോൾ നമുക്ക് സാധാരണ നാളികേരം വിട്ട് നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ നാളികേരവും അതുപോലെ ചിരട്ടയുമായി യോജിക്കുന്ന ഭാഗം അവിടെ നന്നായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുള്ളത് കാണാം. സാധാരണ നമ്മൾ നാളികേരം എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇത് ആ ഒരു അതിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു ചൂടായി ചിരട്ട ചൂടായി അതിൻ്റെ അകത്തുനിന്ന് ആ അതിൻ്റെ ഓയിലൊക്കെ കുറച്ചൊന്ന് വിട്ടുപോരുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഗ്യാപ്പ് അതിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, അതൊന്ന് അറിയാം. അപ്പോൾ പിന്നെ വെറുതെ ഒരു കത്തി കൊണ്ട് ജസ്റ്റ് നല്ല ഉറപ്പുള്ള ഒരു കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ സുഖമായിട്ടത് വേർപെട്ട് പോരും. നമ്മളെടുത്ത നാളികേരങ്ങളിലെ എല്ലാം കുറേയൊക്കെ പെട്ടെന്ന് വിട്ടുപോയിട്ട് ചിലത് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ 2-ാമത്തെ റൗണ്ട് വെള്ളത്തിൽ തിളപ്പിക്കാനിട്ട് അതിൻ്റെ കൂടെ വീണ്ടും ഇട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ നമുക്ക് കണ്ടോ ഒരു 3-4 പ്രാവശ്യം തിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് വേർപെട്ട് പോരുന്ന അത്രയും വിട്ടുപോരുന്ന അവസ്ഥയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും നമുക്ക്, ആ ഒരു പാകമാകുമ്പോഴാണ് നമ്മളത് എടുക്കേണ്ടത്. ഏകദേശം ഒരു 3-4 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ, ചൂടുവെള്ളമല്ല നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ഒരു 4 മിനിറ്റോളം അത് തിളച്ചു കഴിയുമ്പോഴാണ് ചിരട്ടയിൽ നിന്ന് വിട്ടുപോരുന്നത്. അപ്പോൾ അതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വിട്ടുപോരില്ല. അപ്പം നിങ്ങളത് വിചാരിക്കരുത് ഇത് ശരിയാവുന്നില്ല എന്ന് വിചാരിക്കരുത്.
അത് വെള്ളം കുറച്ചുകൂടെ തിളച്ചു കഴിഞ്ഞാലാണ് അത് വിട്ടുപോരുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അത് കൂടുതൽ തിളക്കാൻ ഇടേണ്ടി വരും. 4 മിനിറ്റോളം നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ, 4-5 മിനിറ്റോളം നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വിട്ടുപോരുന്ന ഒരു സ്റ്റേജ് എത്തും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നാളികേരത്തിൻ്റെയും കൊപ്ര എന്താ അതിൻ്റെ ചിരട്ടയുടെയും ആ ഒരു ഗ്യാപ്പ്, അതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് കൂടി വന്നേക്കുന്നത് കാണാം. ആ ഒരു സ്റ്റേജിലാണ് നമ്മളിതെടുത്ത് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു എല്ലാ നാളികേരവും ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കണം. ഇത് അടർത്തി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന കൊപ്ര പോലെയുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, നാളികേരം തന്നെയാണ്, കൊപ്രയല്ല. നമുക്കിത് ഈ നാളികേരം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ സൂക്ഷിക്കാം. ഒരു 2 മാസം വരെയൊക്കെ ഞങ്ങളത് ഫ്രീസറിൽ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ഈ ഒരു നാളികേരത്തിന് സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് കവറിലാക്കി നന്നായി എയർ ടൈറ്റായി കവറിൽ വെച്ച് നമ്മളൊരു ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് കേടാകാതെ എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും. നമ്മൾ ചിരകുന്നില്ല. ഇതുപോലെ നാളികേരം വേർപ്പെടുത്തിയിട്ടുള്ളത്, ചിരട്ടയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ടുള്ള നാളികേരം കവറിലാക്കി വെക്കുന്നതാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇതെല്ലാം ഇതുപോലെ വേർപ്പെടുത്തിയെടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള എളുപ്പമാർഗ്ഗങ്ങളിൽ കൂടെ നമുക്ക് നമ്മുടെ കുറേ സമയം സേവ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ നാളികേരം ചിരകാനായിട്ട് ഒരുപാട് സമയം ദിവസം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ലാതെ തന്നെ 10 മിനിറ്റ് കൊണ്ട് കറി വയ്ക്കാൻ പറ്റുന്ന ഒരു അതുപോലെ നമുക്ക് സമയം ഉണ്ടാക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മുടെ ബാക്കിയുള്ള കൃഷികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഹോബീസിനൊക്കെ നമുക്ക് സമയം മാറ്റിക്കണം. ഇങ്ങനെയുള്ള എളുപ്പമാർഗ്ഗത്തിൽ കൂടെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ അടർത്തിയിട്ടുള്ള എല്ലാ നാളികേരങ്ങളും അതിൻ്റെ എല്ലാം കൂടി ഒരു കവറിലിട്ടതാണ്. ഏകദേശം ഒരു കവർ നമുക്ക് ഇത്രത്തോളം നമുക്ക് നാളികേരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കവറിലെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അതൊന്ന് പിരിച്ച് അത് എയർ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത് അങ്ങനെ തന്നെ എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൻ്റെ മുകളിലത്തെ ഭാഗത്ത് വെച്ചാൽ മതി, അത് അങ്ങനെ തന്നെ ഇരുന്നോളും. ഏകദേശം 1-2 മാസത്തോളം തന്നെ അത് ഒരു കേടുപാടുകളും സംഭവിക്കാതെ അങ്ങനെ തന്നെ ഇരുന്നോളും. നമുക്ക് ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് 1-2 മുറി എടുക്കുന്നു. നമ്മളത് അതിൻ്റെ കുറേ തണുപ്പൊന്നും മാറിയതിന് ശേഷം നമുക്കതെടുത്ത് ഇതുപോലെ മിക്സിയിലിട്ട് ചെറിയ പീസുകളാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചിലവർക്ക് ഇതിൻ്റെ നാളികേരത്തിൻ്റെ പുറത്തുള്ള ഒരു കറുത്ത ആ ഒരു കൊപ്രയുടെ പോലത്തെ ഒരു കറുത്ത ഒരു ഭാഗമുണ്ട്, അത് ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ചിരകി പോലെ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ മുറിക്കുന്നതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ കൊപ്രയുടെ പുറം ആ ഒരു പുറത്തുള്ള ബ്ലാക്ക് കളറിലുള്ള അത് ജസ്റ്റ് അത് ഒന്ന് ഉരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് മാറി ഫുൾ വെള്ളയായിട്ട് കിട്ടും. അത് ജസ്റ്റ് ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്രബ്ബർ കൊണ്ടോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രസ് ഉരച്ച് സ്ക്രബ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് കളർ മുഴുവൻ പോയി നല്ല വെള്ള കളറിലുള്ളത് കിട്ടും. അത് ഇട്ടടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളികേരം നല്ല വെള്ള കളറിൽ തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു നമുക്ക് കിട്ടിയ പോലെ തന്നെയാണ് നമ്മൾ മിക്സിയിലിടുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അത് അതിൻ്റെ ഇപ്പോൾ നമ്മുടെ മിക്സിയിലൊക്കെ താഴെ ഒരു ബ്ലൂ ബട്ടൺ ഉണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 3-4 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പാകത്തിലായി കിട്ടും. നമുക്ക് സാധാരണ കറിക്കുള്ള ഒരു അരപ്പ് ഒരു തേങ്ങ ചിരകിയ പോലെ നമ്മൾ സാധാരണ ചിരവ ഉപയോഗിച്ച് നമ്മൾ ചിരകുന്നതിൻ്റെ അതേ ഒരു രീതിയിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇത് കണ്ടോ, അപ്പോൾ ഞാനൊരു 4-5 പ്രാവശ്യത്തോളം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് അതിൻ്റെ അകത്തെ സൗണ്ടിൽ തന്നെ നമുക്കറിയാം ഏകദേശം ആയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇപ്പം നമുക്ക് നോക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇത് ചിരകിയ ആ ഒരു നാളികേരത്തിൻ്റെ അതേ ഒരു അതിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മുഴുവനായിട്ടില്ല പക്ഷേ ഏകദേശമൊക്കെ അതുപോലെ ആയിട്ടുണ്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരു 4-5 പ്രാവശ്യം നമ്മളിങ്ങനെ ഈ ഒരു ബട്ടൺ ഒരു 3-4 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ തന്നെ നാളികേരം ഏകദേശം ചെറുകിയൊരു ഇതിലേക്ക് ആയി കിട്ടും.
അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. കാരണം നമ്മൾ ചിരകണ്ട, നാളികേരം പൊട്ടിച്ച് ഇതിൽ ചിരവ ഉപയോഗിച്ച് ചിരകണ്ട, അതിനുവേണ്ടി നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ട, അതുകൂടാതെ നമ്മളിത് ഒരിക്കൽ വൺ ടൈം നമ്മളിതുപോലെ 8-ഓ 10-ഓ നാളികേരം എടുത്ത് ഇതുപോലെ ചെയ്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയുടെ ആവശ്യം വരുന്ന സമയത്ത് നമുക്കെടുത്ത് ഉപയോഗിക്കാം. അതുമാത്രമല്ല, നമുക്ക് ബാക്കിയുള്ള നമ്മുടെ അടുക്കളയിലെയോ അല്ലെങ്കിൽ നമ്മുടെ ഹോബികളോ കൃഷിപ്പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് നമുക്കൊരുപാട് സമയം നീക്കിവെക്കാൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു നാളികേരം ചിരകുന്ന ഒരു മെത്തേഡാണ്. ഇതുപോലെ പലരും പല രീതിയിലും നമ്മുടെയൊക്കെ വീടുകളിൽ ചെയ്യുന്നുണ്ടായിരിക്കും നാളികേരം ചിരകുന്നതിനും, അതുപോലെ പൊടിക്കൈകളൊക്കെ നമ്മൾ പലരും പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ നമ്മുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള പുതിയ രീതികളിലുള്ള നമ്മുടെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയുള്ള നമ്മുടെ വീഡിയോസിൽ നമുക്ക് അങ്ങനെയുള്ളവ എന്തെങ്കിലും ഇന്നൊവേറ്റീവ് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ ചിരകിയതിൻ്റെ ബാക്കിയുള്ളത് ഇതുപോലെ കവറിലിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ അടച്ച് എയർ ടൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മാസം വരെയൊക്കെ നമുക്കിതൊരു കേടും കൂടാതെ ഇരിക്കുന്നു കിട്ടും. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വളരെ കുറവാണ് നമുക്ക് ചിരകിയെടുക്കുന്നതിന്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ നിങ്ങൾ ഇതുപോലെ കുക്കിംഗ് ടിപ്സൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളികേരമാണ് ഇപ്പോൾ ഇത് ഈ ചിരകിയത് ഏകദേശം പാകമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നാളികേരം ചിരകുന്ന ഒരു പ്രോസസ്സ്. ഇപ്പോൾ ചിരകിയത് ഏകദേശം നല്ല പ്യുർ വൈറ്റ് തന്നെ ആയിട്ടുണ്ട്. ഇനി അതിൽ ആ ബ്ലാക്ക് കളർ വരുന്നത് നാളികേരത്തിൻ്റെ പുറകിലുള്ള ഭാഗം സ്ക്രബ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പ്യുർ വൈറ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ പ്യുർ വൈറ്റ് വേണമെന്നുള്ളവർക്ക് ആ രീതിയിലും എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.